நானே முதல்ல சொல்லிடுறேன், தளபதி 67 பத்தி அப்டேட் லேட்டரா வரும், அதை தவிர வேற என்ன வேணாலும் கேளுங்க. ஹே ஹாய் ஃப்ரெண்ட்ஸ், வெல்கம் பேக் டு த வீடியோ. நம்மட லோகேஷ் கனாஜ் இப்போ ட்விட்டரில் ஒரு ட்வீட்டை கேட்டுட்டு, அதாவது லோகேஷ் கனாஜ் இப்போ எல்லா சோஷியல் மீடியா பிளாட்ஃபார்ம்ஸில் ஒரு பிரேக் எடுக்கா போவாங்க, அப்போ திருச்சு வரும்போ அடுத்த சினிமையோட அனௌன்ஸ்மெண்ட் ஆகிட்டே வரும்னு இப்போ லோகேஷ் கனாஜ் തന്നെ ஒரு ட்வீட் ஆயிட்டு கன்ஃபார்ம் ചെയ്തിട്ടുണ്ട്. வித் லவ் லோகேஷ் கனாஜ் എന്ന് പറഞ്ഞിട്ട് രണ്ട് ഹാൻഡ് പഞ്ച് ചെയ്യുന്ന പോലെ ഒരു ഇമോജിയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഹാൻഡ് പഞ്ച് നിങ്ങൾക്ക് ഓർമ്മയില്ലേ, നമ്മുടെ മാസ്റ്റർ സിനിമയിലെ ഭവാനി വേഴ്സസ് ജെ ഡി. അപ്പോൾ അത് അപ്പോൾ എന്തായാലും തലപതിയുടെ പടത്തിൻ്റെ അപ്ഡേറ്റ് ആയിട്ടാണ് വരാൻ പോകുന്നതെന്ന് ഇൻഡയറക്റ്റ് ആയിട്ട് പറഞ്ഞതെന്നുള്ളൂ. ഈ ഒരു ട്വീറ്റിൽ അത്ര വലിയ സംഭവമൊന്നുമില്ല, അടുത്ത സിനിമയുടെ അനൗൺസ്മെന്റ് ആയിട്ട് ഇനി ഞാൻ സോഷ്യൽ മീഡിയയിലേക്ക് തിരിച്ചു വരുന്നു മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ആ ഒരു ട്വീറ്റിന് 24 മണിക്കൂറിനുള്ളിൽ 100K മുകളിലേക്ക് ലൈക്സ് ആണ് കിട്ടിയിട്ടുള്ളത്. അപ്പൊ തലപതി 67 ആ ഒരു ഹൈപ്പ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇമേജിൻ ചെയ്ത് നോക്കിയാൽ മതി. അപ്പൊ ഇപ്പൊ നമ്മുടെ ലോകേഷ് കനാജ് ഒരു ഇവന്റിലൊക്കെ പോയിട്ടുണ്ട്, പങ്കെടുത്തിട്ടുണ്ട്, എന്തോ നോ ഡ്രഗ്സ് അങ്ങനെ എന്തോ പറഞ്ഞിട്ടുള്ള ആ ഒരു സംഭവത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. അപ്പൊ അവിടെ വെച്ചിട്ട് ലോകേഷ് കനാജ് തന്നെ ഫസ്റ്റ് ടൈം ഇപ്പൊ ഓപ്പൺ ആയിട്ട് തലപതി 67 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഇവന്റിൽ വെച്ചിട്ടാണ്. മുമ്പ് എത്ര ഇന്റർവ്യൂ എടുക്കുന്ന ആൾക്കാർ വന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിലും ആ ഒരു സിനിമയുടെ അനൗൺസ്മെന്റ് പ്രൊഡക്ഷൻ സൈഡിൽ നിന്ന് തരുന്നല്ലാതെ തലപതി 67 നമ്മുടെ ലോകേഷ് കനാജ് ഇതുവരെ പറഞ്ഞിട്ടില്ല. എന്നാൽ ഈ ഒരു ഇവന്റിൽ വെച്ചിട്ട് ഇപ്പോൾ ലോകേഷ് കനാജ് എന്നെ പറഞ്ഞിട്ടുണ്ട് തലപതി 67 അപ്ഡേറ്റ് ഒന്നും ചോദിക്കരുത്, അത് കുറച്ച് കഴിഞ്ഞാൽ വരുന്നത് ലോകേഷ് കനാജ് എന്നെ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എവിടെ ചെന്നാലും അപ്ഡേറ്റ് ആണ് ചോദിക്കുന്നത് തലപതി 67. അതുകൊണ്ട് പുള്ളി എന്നെ ഇപ്പോൾ ഇറങ്ങി വന്ന് പറഞ്ഞിട്ടുണ്ട് ഇതിങ്ങനെ ചോദിക്കരുത് എന്ന്. അതേ സെയിം ഇവന്റിൽ വെച്ചിട്ട് എന്നെ വേറൊരാളും കൂടി ചോദിച്ചിട്ടുണ്ട്, എന്തിനാണ് എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിൽ നിന്ന് ഒരു ബ്രേക്ക് എടുത്തിട്ടുള്ളത് ചോദിച്ചപ്പോൾ ലോകേഷ് പറഞ്ഞിട്ടുള്ളത്, ഇപ്പോൾ വിക്രം സിനിമ ഇറങ്ങിയിട്ട് 60 ദിവസമായി, അപ്പോൾ അടുത്ത സിനിമ അതിനേക്കാളും നന്നായിട്ട് വരണം, അതുകൊണ്ട് ആ ഒരു സിനിമയുടെ സ്ക്രിപ്റ്റിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഒരു 2 മന്ത്സ് ഇപ്പോൾ എല്ലാ സോഷ്യൽ മീഡിയാസിൽ നിന്നും ഒരു ബ്രേക്ക് എടുത്തിട്ടുള്ളതെന്ന് പുള്ളി പറഞ്ഞിട്ടുള്ളത്. അതായത് 2 മാസം ഈ ഒരു തലപതി 67 സ്ക്രിപ്റ്റ് റൈറ്റിലായിരിക്കും പുള്ളി വർക്ക് ചെയ്യാൻ പോകുന്നത്. ഇത് റീറൈറ്റിംഗ് ചെയ്യായിരിക്കും, റീറൈറ്റിംഗ് ചെയ്യാമെന്നാണ് നമുക്കൊരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുള്ളത്. അല്ല, ഓൾറെഡി സ്ക്രിപ്റ്റ് ഒക്കെ കംപ്ലീറ്റ് ആക്കി വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഒരു LCU വേണ്ടി കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും റീറൈറ്റിംഗ് ഒക്കെ നടത്തിയിട്ടുണ്ടാവായിരിക്കും, അതറിയില്ല. എന്തായാലും റീറൈറ്റിംഗ് ആണ് ഈ ഒരു 2 മാസം ടൈമിൽ നടക്കാൻ പോകുന്നത്. അപ്പോൾ തലപതി 67 അനൗൺസ്മെന്റിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ എല്ലാവരും മരണ വെയിറ്റിംഗ് നിൽക്കുന്നത്. ഈ ഒരു സിനിമയുടെ ഹൈപ്പ്, അനൗൺസ്മെന്റ് പോലും ചെയ്യാത്ത ഈ ഒരു പടത്തിൻ്റെ ഹൈപ്പ് വേറെ ലെവലാണ്. അനൗൺസ്മെന്റും കൂടി കഴിഞ്ഞാൽ പിന്നെ പറയേണ്ട ആവശ്യം ഉണ്ടാവില്ല, വേറെ ലെവലായിരിക്കും. അപ്പോൾ ഈ ഒരു തലപതി 67 അനൗൺസ്മെന്റ് എപ്പോഴാണ് വരാമെന്ന് പറഞ്ഞിട്ട് ഒരു 2 സൈഡ് ഗ്യാങ് നടക്കുന്നുണ്ട്. ഒരു സൈഡ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എന്തായാലും ഈ ഒരു മന്ത് തലപതി 67 അനൗൺസ്മെന്റ് ഉണ്ടാവുന്നതാണ്. പക്ഷേ എനിക്കങ്ങനെ തോന്നുന്നില്ല, കാരണം ലോകേഷ് തന്നെ പറഞ്ഞിട്ടുണ്ട് 2 മാസമാണ് ഈ ഒരു സ്ക്രിപ്റ്റിൽ വർക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സ്ക്രിപ്റ്റ് വർക്കൊക്കെ കംപ്ലീറ്റ് ആയിട്ടേ ഉള്ളൂ അനൗൺസ്മെന്റ് കൊടുക്കാന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണ് ഒക്ടോബർ മന്തിലായിരിക്കും ഇപ്പോൾ തലപതി 67 ആ ഒരു അനൗൺസ്മെന്റ് വരാനുള്ള കൂടുതൽ ചാൻസ് ഉള്ളത്. എന്നിട്ട് ഡിസംബർ മന്തിൽ ഷൂട്ടിംഗ് ഒക്കെ തുടങ്ങിയിട്ട് അടുത്ത വർഷം 2023 ദീപാവലിക്ക് ഈ ഒരു സിനിമ റിലീസിലെത്താനുള്ള ചാൻസാണ് കൂടുതലുള്ളത്. എന്തായാലും വെയിറ്റ് ചെയ്ത് നോക്കാം, മാസ്റ്റർ സിനിമയുടെ അനൗൺസ്മെന്റ് വന്ന അതേ ഡേറ്റ് തന്നെ അനൗൺസ്മെന്റ് ഉണ്ടാവുമെന്ന് പറയുന്നുണ്ട്. പക്ഷേ എനിക്കങ്ങനെ തോന്നുന്നില്ല, ജസ്റ്റ് ഒരു ഗസ് ആണ്. എന്തായാലും വെയിറ്റ് ചെയ്ത് നോക്കാം. ഇതിപ്പോൾ ആദ്യ സിനിമയുടെ ഫസ്റ്റ് സിംഗിൾ പോലും ഈ ഒരു മന്ത് റിലീസാവാത്ത ടൈമിൽ തലപതി 67 അനൗൺസ്മെന്റ് കൊടുക്കുകയാണെങ്കിൽ പിന്നെ വാരി സിനിമ ആരും മൈൻഡ് ചെയ്യില്ല. അതുകൊണ്ട് എന്തായാലും ഒക്ടോബർ മന്തിൽ മാത്രമേ തലപതി 67 അപ്ഡേറ്റ് ഒക്കെ കിട്ടാനുള്ള ചാൻസ് ഉള്ളൂ. സോ ദാറ്റ്സ് ദ വീഡിയോ ഗൈസ്. അപ്പോൾ ഇതിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ തോട്ട്സും കമന്റ് ബോക്സ് വഴി ഷെയർ ചെയ്യുക. പിന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ചാനലിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുന്നവർ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഓക്കെ, നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം, അതുവരെ സീ യു, ബൈ.